നമസ്കാരം ഷാംസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തിരിക്കുന്നത് ഒരു സ്മോൾ ബ്രീഡ് ഡോഗ്സിൻ്റെ വീഡിയോയുമായിട്ടാണ്. അതായത് പോമറേനിയൻ അതുപോലെ തന്നെ സ്പിറ്റ്സ്. ഈ രണ്ട് ബ്രീഡ്സിനെ പരിപാലിക്കുന്നത് കോട്ടയം ജില്ലയിൽ വെച്ചൂരുള്ള ബിബിൻ്റെ കെന്നലിലാണ്. നമ്മൾ നേരത്തെ കുറേയധികം സ്മോൾ ബ്രീഡ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് പോമറേനിയൻ്റെയും സ്പിറ്റ്സും മാത്രമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇനത്തിൽപ്പെട്ട ക്വാളിറ്റിയുള്ള പോമറേനിയനെയും അതുപോലെ തന്നെ സ്പിറ്റ്സിനെയും ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ബിബിൻ്റെ ഈ ഒരു കെന്നലായിട്ട് കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല ഈ ഒരു കെന്നലിൽ നല്ല പോമറേനിയൻ മെയിൽസിൻ്റെ കളക്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്റ്റഡ് സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ബിബിൻ്റെ ഈ ഒരു കെന്നലായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ പേര് ബിബിൻ. ഞാൻ കോട്ടയം ജില്ലയിൽ വെച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. ഞാനിപ്പം പോമറേനിയനാണ്. പോമറേനിയൻ സ്പിറ്റ്സുമാണ് ബ്രീഡ് ചെയ്യുന്നത്. വേറെ ബ്രീഡ് ജർമ്മൻ ഷെപ്പേർഡും ബീഗളും ഉണ്ട്. മെയിനായിട്ട് പോമറേനിയനും സ്പിറ്റ്സുമാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ പോമറേനിയനും ഈ സ്പിറ്റ്സും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാലോ, ഈ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഇത് പോമാണ്. പോമാണെങ്കിൽ 2 കിലോ താഴെ ആയിരിക്കും വെയിറ്റ് വരിക. പിന്നെ ഫേസ് പഞ്ചായിരിക്കും. പിന്നെ അവരുടെ ടെയിൽ ഹെഡും തമ്മിൽ മുട്ടുന്ന രീതിയിലായിരിക്കും നിൽക്കുന്നത്. അതാണ് പോമറേനിൻ്റെ. പിന്നെ ഫേസ് തീരെ പഞ്ചായിരിക്കും. അങ്ങനെയാണ് പോമിനെ പപ്പീസിനെ മനസ്സിലാക്കാൻ പറ്റുക. അതേസമയത്ത് സ്പിറ്റ്സിലായിട്ട് വരുമ്പോഴേക്ക് ഫേസ് ഭയങ്കര നീണ്ടിരിക്കും ഇങ്ങനെ. പിന്നെ 3 കിലോ 4 കിലോ റേഞ്ച് വരും വെയിറ്റ്. ഈ പോമിൻ്റെ പപ്പീനെ, സ്പിറ്റ്സിൻ്റെ പപ്പീനെ പോമാന്ന് പറഞ്ഞാണ് എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പപ്പി സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ ഈ പോം ഏതാ, സ്പിറ്റ്സ് ഏതാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഫേസ് തീരെ പഞ്ചായിരിക്കും. ഓ ശരി ശരി ശരി. പിന്നെ അവരുടെ ഹെയർ ക്വാളിറ്റി, പിന്നെ ഈ വാലും ഹെഡും തമ്മിൽ കൂട്ടിമുട്ടുന്ന രീതിയിലായിരിക്കും നിൽക്കുക. അത് വളരുമ്പോഴത്തേക്കല്ലേ ഉള്ളൂ പപ്പി സ്റ്റേജ് തന്നെ ഏകദേശം ഉണ്ടാവും. പിന്നെ തീരെ ഷോർട്ടായിരിക്കും, ഫേസ് തീരെ പഞ്ചായിരിക്കും. ഓ ശരി, അതാണ് പോമിൻ്റെ പ്രത്യേകതകൾ. ഓ ശരി. നമുക്ക് സ്പിറ്റ്സ് വരുമ്പോൾ പോമിനെക്കാട്ടി ഇച്ചിരി സൈസ് ആണ്. സൈസ് ആയിരിക്കും. പിന്നെ അവരുടെ ഫേസ് കൂർത്തിട്ടായിരിക്കും. പോയിന്റ് ആയിട്ട് നമുക്ക് ഇതിപ്പം വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഹൈറ്റിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ കളർ വെറൈറ്റി എങ്ങനെയൊക്കെയാണ് വരുന്നതിൻ്റെ? പോമിൽ വരുന്ന ഗോൾഡ് വരുന്നുണ്ട്. പിന്നെ ടാനും ബ്ലാക്കും കൂടെ വരുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് ടാൻ വരുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട്. പിന്നെ വൈറ്റ് വരുന്നുണ്ട്. സ്പിറ്റ്സിലാണെങ്കിൽ നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് വൈറ്റ് ആണ് അല്ലേ? സ്പിറ്റ്സിൽ വൈറ്റ് ആണ് വരുന്നത് കൂടുതലും. വന്നിട്ടുള്ളത് ബ്ലാക്കും ഉണ്ട്, ഗോൾഡൻ കളറും ഉണ്ട്. നമ്മുടെ ഈ പെറ്റ് ഷോപ്പിലല്ല ഈ പുൽപ്പട്ടി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഈ സ്പിറ്റ്സിനെയാണ്. ആ സ്പിറ്റ്സിനെയാണ് കൊടുക്കുന്നത്. നമുക്ക് ഇതിന്റെ വില ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? പ്രൈസ് റേഞ്ച് വരുമ്പോഴേക്ക് ഒരു പോമിന്റെ പപ്പി ആകുമ്പോഴേക്ക് ഒരു 60 രൂപ മേളിൽ വരും. 4000 രൂപ പോമറേനിൽ വെറൈറ്റി വരുന്നത് ഫേസ് പഞ്ചായിരിക്കും. അത് ടെഡി ബിയർ എന്ന് പറയും. ടെഡി ബിയർ പറഞ്ഞ ഒരിതാണ് ഇത് വരുന്നത്, ഫേസിൽ വരുന്നത്. പിന്നെ ഫോക്സിന്റെ വരുന്നത്. ഫോക്സും ടെഡി ബിയറും ആണ് വരുന്നത്. ടെഡി ബിയർ ആകുമ്പോൾ ഫേസ് ഇത്തിരിയുടെ പഞ്ചായിരിക്കും. ഇതാണ് പോമറേനിയൻ വെറൈറ്റി വരുന്നത്. വെറൈറ്റി വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ടീ കപ്പ് പോമറേനിയൻ, അതുപോലെ തന്നെ ടോയ് പോമ. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഇതുള്ളതാണോ? അത് എൻ്റെ ഒരു അറിവിൽ ഇല്ല. ബ്രീഡേഴ്സ് ഓരോ പേരിട്ട് പപ്പീസിനെ സെയിൽ ചെയ്യുന്നതാണ്. ഓ ശരി. കച്ചവട താല്പര്യം നോക്കിയിട്ട് അങ്ങനെ ഓരോ പേര് കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ സ്പിറ്റ്സിനകത്ത് നോക്കുകയാണെങ്കിൽ സ്പിറ്റ്സിനകത്ത് എന്തെങ്കിലും വെറൈറ്റീസ് വരുന്നുണ്ടോ? സ്പിറ്റ്സിനകത്ത് വെറൈറ്റി ഉണ്ട്. അത് ഈ ഫേസിൻ്റെ ഇത് വെച്ചാണ്, ഫേസും പിന്നെ ഹൈറ്റിൻ്റെ ഒക്കെ വെച്ച്. അത് ഓരോ ബ്രീഡേഴ്സ് ഓരോ പേരിട്ട് കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ അത് ഈ പോമിൽ ബ്രീഡ് ചെയ്തുണ്ടായ പപ്പീസാണ്. സ്പിറ്റ്സിൽ തനി സ്പിറ്റ്സ് ആണെങ്കിൽ ഫേസ് ജാപ്പനീസ് സ്പിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഉണ്ട്. അതിൽ വ്യത്യാസം ആർക്കും ഇതുവരെയും പറഞ്ഞുതരാൻ പറ്റിയിട്ടില്ല. ഓ ശരി. ബിംബ്രോ, നമ്മുടെ കനലില് പോമറേനിയൻ്റെ സ്പിറ്റ്സിൻ്റെ എല്ലാം പപ്പീസ് അവൈലബിൾ ആണോ? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇതിനെ ബ്രീഡ് ചെയ്യുന്നത്? ക്രോസ് ബ്രീഡിംഗ് ആണോ ചെയ്യാറുള്ളത്, അതോ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഫീമെയിലും മെയിൽസും എല്ലാം നിങ്ങളുടെ കനലിലുണ്ടോ? നമുക്ക് പോമിൻ്റെ മെയിലും ഫീമെയിലും ഉണ്ട്. സ്പിറ്റ്സിൻ്റെ മെയിലും ഫീമെയിലും നമുക്കുണ്ട്. ഉണ്ട്. ഓ ശരി. പിന്നെ ഇപ്പോൾ പോമിൻ്റെ പപ്പീസ് ഉണ്ടായിരുന്ന കൊടുത്തു, ഇനി സ്പിറ്റ്സിൻ്റെ പപ്പീസും ഉണ്ട് നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾ മുമ്പേ പറഞ്ഞു നമുക്ക് കുറച്ച് പേരെങ്കിലും ചില ബ്രീഡേഴ്സ് ഈ പോമിനെ സ്പിറ്റ്സിനെയും ക്രോസ് ചെയ്ത് പപ്പീസിനെ കൊടുക്കാറുണ്ട്, അതായത് പല പേരുകളിൽ. നിങ്ങൾ
അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഈ ക്രോസ് ചെയ്യാറുണ്ട് സ്പിറ്റ്സിനെ പോമിനെ? നമ്മൾ ആവശ്യക്കാര് വരാറുണ്ട്, ചെറിയ സ്പിറ്റ്സ് ആയിട്ട് പോമിനെ മേറ്റ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. ഓ ശരി. അപ്പൊ നമ്മൾ പപ്പീസ് സ്പിറ്റ്സ് വിക്സ് എന്ന് തന്നെ പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്നത്. ക്രോസ് ബ്രീഡ് എന്നുള്ള തന്നെയാണ് കൊടുക്കുന്നത്. പപ്പീസ് ചെറിയ പപ്പി ആവാൻ വേണ്ടി, അവർക്ക് ഇതുപോലത്തെ ഒരു പപ്പീസിനെ കിട്ടാൻ വേണ്ടി സ്പിറ്റ്സ് ചെറിയ സ്പിറ്റ്സ് ആയിട്ട് വരാറുണ്ട്. ഓ ശരി. ചെറിയ ഫീമെയിൽ സ്പിറ്റ്സ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ നമ്മുടെ എന്നിട്ട് മെയിലിനെ കൊണ്ട് മേറ്റ് ചെയ്ത് കൊടുക്കും. ഓ ശരി. എന്നിട്ട് സ്പിറ്റ്സ് തന്നെയാണ് അതിനെ പറഞ്ഞു കൊടുക്കുന്നത്, കൾച്ചർ പോം എന്ന് പറയും. ഓ ശരി. ഓ, അപ്പൊ അതിന്റെ ഫാദർ സൈഡ് പോമും മദർ സൈഡ് സ്പിറ്റ്സും ആയിരിക്കും. കൾച്ചർ പോം എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്തുണ്ടാകുന്ന പപ്പീസിന് ഇച്ചിരിയുടെ സൈസ് സ്പിറ്റ്സിനെക്കാട്ടി കുറവായിരിക്കും. നമുക്ക് നമ്മുടെ കെനലിൽ ഇപ്പൊ നിലവിലുള്ള കുറച്ച് ഡോഗ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുക. അതായത് സ്പിറ്റ്സിനെ പോമിനെ. ഇത് നമ്മുടെ പോമില് മെയിൻ സ്റ്റഡ് മെയിൽ ആണ്. ബ്രൗണി എന്നാണ് പേര്. 2 വയസ്സുണ്ട് ഇതിന്. നമ്മുടെ മെയിൻ സ്റ്റഡ് മെയിൽ. പിന്നെ ഇത് നമ്മുടെ പുതിയൊരു മെയിലാണ്. ഓറി എന്നാണ് പേര്. പുതിയ എടുത്ത സ്റ്റഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, റീസെന്റ് വന്നല്ലേ. അതെ, സ്റ്റാർട്ടിങ് ചെയ്യും ഉടനെ. നിങ്ങൾ ഈ പോമിനെ എല്ലാം പപ്പി സ്റ്റേ കൊണ്ടുവന്നാണോ അതോ അഡൾട്ട് ആയിട്ട് വാങ്ങിച്ചോ? അഡൾട്ട് ആയിട്ട് വാങ്ങിച്ചോ. ഓ ശരി. അപ്പൊ നമുക്ക് ഈ അഡൾട്ട് പോമിനെ വാങ്ങിക്കാൻ എത്രത്തോളം പൈസയുടെ ആവശ്യം വരുന്നത് നമുക്ക്? നമുക്ക് ഇവനെ എടുത്തപ്പോ ഒരു 1 രൂപ റേഞ്ച് ആയി. ഇവനാ ഒരു 60 രൂപ കൊടുത്തു. മെയിനായിട്ട് ക്രൈസും പുറത്ത് എടുത്തിരിക്കണാണ് ഇവർ രണ്ടുപേരെ. പോമ് മേടിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെ മേടിച്ചാണ് ഇവർ രണ്ടുപേരും. നമുക്ക് സ്പിറ്റ്സും ജർമ്മനും ബീഗിളും ആയിരുന്നു. പോമനെ മേടിക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം കൊണ്ട് ഇപ്പൊ ഇവരായി മെയിനല്ലേ. ഇവരാണ് മെയിനായിട്ടുള്ള ബ്രോ. അപ്പൊ ആദ്യം പറഞ്ഞായിരുന്നു നമുക്ക് പോമിനെയും സ്പിറ്റ്സിനെയും ക്രോസ് ചെയ്തിട്ട് പപ്പീസ് ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു പപ്പി ഒന്ന് പരിചയപ്പെടുത്തോ. ആ, നമുക്കുണ്ട് പപ്പിയുണ്ട്. ഇത് നമ്മുടെ പോമറേനിയനും സ്പിറ്റ്സുമായിട്ട് മേറ്റ് ചെയ്തുണ്ടായ കുട്ടിയാണ്. നമ്മളിവിടെ നമുക്ക് എന്തെങ്ങനെ ആവും ഇത് ആവുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് ഇവിടെ. ഇതിപ്പോൾ 1 വയസ്സുണ്ട് ഇവക്ക്. ഒരു ഒരു പോമറേൻ്റെ ഹൈറ്റും ഇതൊക്കെ വന്നിട്ടുള്ളൂ അവർക്ക്. ഇത്തരം പപ്പീസിനെ കിട്ടാൻ വേണ്ടിയാണ് സ്പിറ്റ്സിനെ ടോയ് ആയിട്ട് മേറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നത്. ഓ ശരി. ഇതിപ്പോ കളർ വന്നേക്കുന്നത് സ്പിറ്റ്സിന്റെ അല്ലേ? സ്പിറ്റ്സിന്റെ കളർ വന്നിരിക്കുന്നത്. ഓ ശരി. ഈ നമ്മുടെ ക്യാരക്ടറൈസ് നോക്കുമ്പോൾ ഈ പോമറേനിയനും സ്പിറ്റ്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ക്യാരക്ടർ കൂടുതൽ അഗ്രസീവ് ഏതാണ്? അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി അലേർട്ട് ആയിട്ട് നിൽക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അലേർട്ട് ആയിട്ട് ഇവരെല്ലാവരും ആക്റ്റീവാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇവര് ചെറിയ സൈലന്റ് ആയിരിക്കും, ഇവർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. നിങ്ങളിപ്പം ഇതിനെ രണ്ടിനെ എന്തെങ്കിലും പരിചരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിനെ ഒരേ പോലെയുള്ള പരിചരണമാണോ വേണ്ടി വരുന്നത്, അതോ രണ്ടിനും എന്തെങ്കിലും വ്യത്യാസം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇവർക്ക് ഇത്രയും കൂടെ നമ്മൾ ഗ്രൂമിങ്ങും കാര്യങ്ങളും കൊടുക്കും. പെട്ടെന്ന് ഇവർക്ക് ജടയടിക്കും, അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ ദിവസവും ഗ്രൂമിങ് ഇവർക്കുണ്ട്. ഓ ശരി. പിന്നെ വൈറ്റമിൻസ് ഒക്കെ കൊടുക്കും. പിന്നെ ഇവനെ പിന്നെ നമ്മൾ ഇവനും ഗ്രൂമിങ് ഒക്കെ ഉണ്ട്. ഇവർക്ക് കൊടുക്കുന്നത് തന്നെയാണ് ഇവനും കൊടുക്കുന്നത്. ബ്രോ, ഇപ്പം നമുക്കിപ്പം പോമിനെ അല്ലെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സിനെ വാങ്ങിക്കുമ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ പറയുന്ന ഈ കോമ്പിങ് അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഗ്രൂമിങ് ആണ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെന്നുണ്ടെങ്കിൽ വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇത്ര വളർത്തിയതിൽ പ്രത്യേകിച്ച് ഗ്രൂമിങ് മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. ബാക്കി നമുക്ക് അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പോമിൽ വരാറുണ്ട്, സ്പിറ്റ്സിലാണെങ്കിൽ അങ്ങനെ അത്ര അസുഖങ്ങളൊന്നുമില്ല. പിന്നെ മാക്സിമം വൃത്തിയായിട്ട് ഡോഗിനെ കീപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ മാസവും ഡിവോമിങ് ചെയ്യുക. നമുക്ക് ഇതുവരെ നിലവിൽ അസുഖങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഡെയിലി ഗ്രൂം ചെയ്യും, പിന്നെ എല്ലാ മാസവും ഡിവോമിങ്ങും ചെയ്യും. കൂടെ എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. ഇതിനിപ്പോൾ നമ്മുടെ കെനലിൽ സ്പിറ്റ്സ് ഉണ്ട്, പോമറേനിയൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ഈ പോമറേനിയൻ ആവശ്യക്കാർ വരുന്നുണ്ട്. അതായത് ഈ ഒറിജിനൽ പോമ, അതായത് നമ്മൾ പറഞ്ഞ 60,000-50,000 റേഞ്ചാന്ന് പറഞ്ഞു, ഇതിനാവശ്യക്കാരുണ്ടോ? പോമറേനിയന് ആവശ്യക്കാർ സത്യം പറഞ്ഞാൽ ഇല്ല. ഇത്രയും ബഡ്ജറ്റ് കൊടുത്ത് എടുക്കാനായിട്ട് അവർ ഈ നിസാര ഈ പോമറേനിയൻ എന്നും പറഞ്ഞ് ഈ സ്പിറ്റ്സിൻ്റെ പപ്പീനെയാണ് മേടിക്കുന്നത്. അവർ ആ വിലക്ക് ഈ 5,000 രൂപയ്ക്ക് 6,000 രൂപയ്ക്ക് കിട്ടുമെന്നും പറഞ്ഞാൽ വിളിക്കുന്നത്. ആ റേറ്റിന് ഒരിക്കലും കിട്ടൂല. ഒറിജിനൽ പോമിന് നമുക്ക് ആവശ്യക്കാർ കുറവാണ്. നമ്മൾ അവിടെ ക്രൈസ് കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ സ്പിറ്റ്സിനാണ് മെയിൻ ആയിട്ട് നമുക്ക് പപ്പീസ് എൻക്വയറീസും കൂടുതൽ വരുന്നല്ലേ. ഇപ്പോൾ ഇപ്പം നമ്മുടെ കെനലിൽ നിന്ന് ഇപ്പം സ്പിറ്റ്സിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പോമിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ സ്പിറ്റ്സ്, പോമ്, ക്രോസ് ഇതിൻ്റെ എല്ലാം പപ്പീസ് വരുമ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എങ്ങനെ വരുന്നത്? നമ്മൾ സ്പിറ്റ്സിൻ്റെ കൊടുക്കുന്നത് ഒരു 4 രൂപ സ്റ്റാർട്ടിങ് വെച്ചാണ് കൊടുക്കുന്നത്. പോമിൻ്റെ ആണെങ്കിൽ നമ്മൾ ക്വാളിറ്റി ബേസ് ചെയ്തിരിക്കും. മദർ സൈഡും കൂടെ നോക്കിയിട്ടാണ് പപ്പീസിൻ്റെ പ്രൈസ് നോക്കുന്നത്. ഓക്കെ.